നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ആർ സി ഇൻ്റഗ്രേറ്റർ ആണ്. ആർ സി ഇൻ്റഗ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് ഇൻ്റഗ്രേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിന് പറയുന്ന പേരാണ് ഇൻ്റഗ്രേറ്റർ. ആ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൽ നമ്മൾ റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ആർ സി ഇൻ്റഗ്രേറ്റർ എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ്, നമ്മുടെ കയ്യിലൊരു ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആ സർക്യൂട്ടിലേക്ക് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതെന്ത് സർക്യൂട്ടാണ്? ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട് ആയിരിക്കും. ഇൻപുട്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അങ്ങനെയുള്ള സർക്യൂട്ടിനാണ് നമ്മൾ എന്ത് പറയുക, ആർ സി ഇൻ്റഗ്രേറ്റർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആർ സി ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് വരച്ചിട്ട് അതിൻ്റെ ഫംഗ്ഷൻ, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു സർക്യൂട്ടാണ് ആർ സി ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിൽ ഇവിടെ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആണ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? കപ്പാസിറ്റർ വോൾട്ടേജ് ആയിരിക്കും അല്ലേ, വി സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഒരു കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി സി ഈക്വൽ ടു 1/C ഇൻ്റഗ്രൽ ഐ ഡി ടി ആണ്. ഇത് കപ്പാസിറ്ററിലെ കറണ്ട് വോൾട്ടേജ് റിലേഷൻഷിപ്പ് ആണ്. നമ്മുടെ റെസിസ്റ്ററിലെ കറണ്ട് വോൾട്ടേജ് റിലേഷൻഷിപ്പ് നമുക്കറിയാം, വി ഇസ് ഈക്വൽ ടു ഐ ആർ. അത്ര സിമ്പിൾ അല്ല ഇവിടെ കാര്യങ്ങൾ, ടൈം ഡിപ്പെൻഡൻസി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ വോൾട്ടേജും കപ്പാസിറ്റർ കറണ്ടും ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇക്വേഷൻ കപ്പാസിറ്ററിൽ വരുന്നത്. ഇനി നമ്മുടെ ഈ സർക്യൂട്ടിൽ പോകുന്ന കറണ്ട് അതാണ് ഇവിടെ ഒരു വാല്യൂ നമുക്കറിയാനുള്ളത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ കറണ്ട് എന്ന് പറയുന്നത് കപ്പാസിറ്ററിൽ കൂടെ പോകുന്ന കറണ്ടാണ് നമ്മുടെ ഇക്വേഷനിൽ വരിക. പക്ഷേ ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഒരൊറ്റ കറണ്ടേ പോകുന്നുള്ളൂ. റെസിസ്റ്ററിൽ കൂടെ പോകുന്ന ഒരു കറണ്ട് അതേ കറണ്ട് തന്നെയാണ് കപ്പാസിറ്ററിൽ കൂടെയും പോകുന്നത്. കാരണം ഈ ഇവിടെ ഈ ജംഗ്ഷനിൽ എത്തുന്ന കറണ്ടിന് ഇങ്ങോട്ട് പോകാൻ വഴിയില്ല, കാരണം ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് കറണ്ട് എത്തുന്നോ അതേ കറണ്ടാണ് ഇങ്ങോട്ട് പോവുക. അപ്പോൾ റെസിസ്റ്ററിന് അക്രോസ് എത്ര കറണ്ട് പോയോ അതേ കറണ്ടാണ് കപ്പാസിറ്ററിന് അക്രോസും പോവുക. അപ്പോൾ നമുക്ക് ഈ കറണ്ടിന്റെ വാല്യൂ കാണണമെങ്കിൽ എന്ത് കണ്ടാൽ മതി? റെസിസ്റ്ററിന് അക്രോസ് പോകുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ഐ ആർ ആണെന്ന് വിചാരിക്കുക. ഐ ആർ എങ്ങനെ കണ്ടുപിടിക്കും? റെസിസ്റ്ററിന് അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടോ ആ വോൾട്ടേജ്, അതിനെ ഞാൻ വി ആർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് വാല്യൂ അതായത് ആർ. ഇതാണ് റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പിടിയിട്ടില്ലേ? എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആണ് എടുക്കുന്നത്, കപ്പാസിറ്റർ വോൾട്ടേജ് വി സി ആണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും? വി സി തന്നെയായിരിക്കും. വി സി എന്ന് പറയുന്നത് എന്താണ്? 1/C ഇന്റഗ്രൽ ഐ ഡി ടി ആണ്. വേണമെങ്കിൽ നമുക്ക് ഐ ഡി ടി എന്ന് പറയുന്നതിനെ നമുക്ക് കപ്പാസിറ്റർ കറന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, ഐ സി ഡി ടി എന്ന് പറയാം, വേർ ഐ സി ഈസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ കപ്പാസിറ്റർ. അപ്പോൾ നമുക്ക് സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് കപ്പാസിറ്ററിൽ കൂടെ പോകുന്നത്. സോ ഐ സി ക്യാൻ ബി ടേക്കൺ ആസ് ഐ ആർ. ഇനി റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡർ ബൈ റെസിസ്റ്റൻസ് ആണ്. അത് അങ്ങനെയാണല്ലോ, റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡർ ബൈ റെസിസ്റ്റൻസ്, ഇത്രയും കാര്യമായി. ഇനി റെസിസ്റ്ററിന് അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഇന്റഗ്രേറ്റർ എന്ന് പറയുന്ന സർക്യൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്റഗ്രേറ്റർ സർക്യൂട്ടിന്റെ ആർ സി എന്ന് പറയുന്ന വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഇനി എന്താണ് ആർ സി? ഈ സർക്യൂട്ടിൽ നിങ്ങൾക്കൊരു കപ്പാസിറ്റർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ കപ്പാസിറ്റർ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ചാർജ് ചെയ്യും, ഇൻപുട്ട് ഇല്ലാത്ത സമയത്ത് ഡിസ്ചാർജ് ചെയ്യും. ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും കുറച്ച് സമയമെടുക്കും. പെട്ടെന്ന് ചാർജ് ആവില്ല, അതേപോലെ തന്നെ പെട്ടെന്ന് ഡിസ്ചാർജ് ആവില്ല. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും എത്ര സമയമെടുക്കും എന്ന് തീരുമാനിക്കുന്ന ആളാണ് അത് ആർ സി എന്ന് പറയുന്ന വാല്യൂ. ആർ സി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എത്രയാണോ വെച്ച്, റെസിസ്റ്റർ എത്രയാണോ വെച്ചത് ആ റെസിസ്റ്റൻസ് വാല്യൂ ഇൻറ്റു കപ്പാസിറ്റർ എത്രയാണോ വെച്ചത് ആ കപ്പാസിറ്റൻസ് വാല്യൂ, രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ആർ സി എന്ന് പറയുന്നത്. ഈ ആർ സിക്ക് ഒറ്റ വാക്കിലൊരു പേരുണ്ട്, ടൈം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ടോ എന്ന് പറയും, ടൈം കോൺസ്റ്റന്റ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ കപ്പാസിറ്റർ, സർക്യൂട്ടിലുള്ള കപ്പാസിറ്റർ എത്ര സമയം കൊണ്ട് ചാർജ് ചെയ്യണം, എത്ര സമയം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ ടൈം കോൺസ്റ്റന്റ് ആണ്. ഞാനിപ്പോൾ ഈ ടൈം കോൺസ്റ്റന്റ് വളരെ കൂട്ടി വെച്ചു എന്ന് വിചാരിക്കുക.
എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ചാർജ് ആവാനും ഡിസ്ചാർജ് ചെയ്യാനും ഒരുപാട് സമയമെടുക്കുന്നതാണ് അർത്ഥം. ഈ ടൈം കോൺസ്റ്റന്റിന്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കപ്പാസിറ്റർ ചാർജ് ആവാനും ഡിസ്ചാർജ് ആവാനും കുറച്ച് സമയമെടുക്കുള്ളൂ എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നു, ഇൻ്റഗ്രേറ്ററിന് ടൈം കോൺസ്റ്റന്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ആവാൻ ഒരുപാട് സമയമെടുക്കും. കപ്പാസിറ്റർ എങ്ങോട്ടേക്കാണ് ചാർജ് ആവുക? നമ്മൾ ഇൻപുട്ടിൽ എന്ത് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടോ ആ വോൾട്ടേജിലേക്കാണ് ചാർജ് ആവുക. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിലേക്ക് ചാർജ് ആവാൻ ഒരുപാട് സമയമെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ മെജോറിറ്റിയും ഡ്രോപ്പായി കിടക്കുന്ന എവിടെയായിരിക്കും? റെസിസ്റ്ററിന് അക്രോസ് ആയിരിക്കും. കാരണം ഇവൻ ചാർജ് ആവാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻപുട്ട് കിട്ടുന്ന എവിടെയായിരിക്കും? റെസിസ്റ്ററിന് അക്രോസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എന്ത് പറയാം? ഇൻപുട്ട് വോൾട്ടേജ് ആണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് IR ഇക്വേഷൻ എന്ത് എഴുതാം? VR/R എന്നതിന് പകരം VIN/R എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷനകത്താണ് ഇത്രയും വന്നത്. ഔട്ട്പുട്ട് ഇക്വേഷൻ VC ആണ്. VC-യിൽ IC-യുടെ വാല്യൂ കാണണമായിരുന്നു. IC എന്ന് പറയുന്നത് IR ആണ്. IR-ന്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1/C ഇൻ്റഗ്രൽ IC-ക്ക് പകരം IR. IR എത്രയാണ്? VIN/R. അപ്പോൾ എന്തായി? V0 = 1/CR ഇൻ്റഗ്രൽ VIN/dt എന്ന് കിട്ടി. ഇപ്പോൾ കണ്ടോ, ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട്. ഇതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഓക്കെ, ഇതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റർ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മാത്തമെറ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മുടെ സർക്യൂട്ട് എന്താണെന്ന്? ഇൻ്റഗ്രേറ്റർ ആണ്. ഇൻ്റഗ്രേറ്റർ ആവാനുള്ള മെയിൻ കണ്ടീഷൻ എന്താണ്? ഇൻ്റഗ്രേറ്റർ ആവണമെങ്കിൽ സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വളരെ ഹൈ ആയിരിക്കണം. വെരി ഹൈ ഫോർ ഇൻ്റഗ്രേറ്റർ. ഡിഫറൻഷ്യേറ്റർ നിങ്ങൾ ചിലപ്പം പഠിച്ചു കാണും. ഡിഫറൻഷ്യേറ്ററിൽ എന്താ പറയുന്നത്? ടൈം കോൺസ്റ്റന്റ് വളരെ കുറവായിരിക്കണം. അപ്പോൾ സർക്യൂട്ട് എന്തായിട്ട് ആക്ട് ചെയ്യും? ഡിഫറൻഷ്യേറ്റർ. പക്ഷേ സർക്യൂട്ട് ഇതല്ല കേട്ടോ, കപ്പാസിറ്റർ ഇവിടെ വരും, റെസിസ്റ്റർ ഇവിടെ വരും. ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്കൊരു ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിനെ ഗ്രാഫിക്കലിയും കൂടെ അനലൈസ് ചെയ്യാം. ഗ്രാഫിക്കലി അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടായിട്ട് ഒരു സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നത്. സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വേവ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് വേവിന് ഒരു ടൈം പീരീഡ് ഉണ്ടാവും. ആ ടൈം പീരീഡ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ വേവ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു. ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ ഒരു ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് കപ്പാസിറ്റർ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ഏതിൽ കൂടെ ചാർജ് ആവുക? ഈ റെസിസ്റ്ററിൽ കൂടെയാണ് ചാർജ് ചെയ്യുക. പെട്ടെന്ന് ചാർജ് ആവില്ല, സ്ലോ ആയിട്ടേ ചാർജ് ആവുള്ളൂ. കാരണം കപ്പാസിറ്ററിന് ഇൻസ്റ്റന്റേനിയസ്ലി പെട്ടെന്ന് ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും പറ്റില്ല. പക്ഷേ കപ്പാസിറ്റർ ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. പക്ഷേ RC ഇൻ്റഗ്രേറ്ററിന്റെ കണ്ടീഷൻ എന്താണ്? RC വാല്യൂ വളരെ കൂടുതലാണ്, ടൈം കോൺസ്റ്റന്റ് വളരെ കൂടുതലാണ്. മെല്ലെ ചാർജ് ആവുള്ളൂ, മെല്ലെ ഡിസ്ചാർജ് ആവുള്ളൂ. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമ്മളവിടെ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ മെല്ലെ കുറച്ച് കഴിയുമ്പോൾ കപ്പാസിറ്റർ എന്ത് കാണും? ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് കിടക്കുന്നതായിട്ട് കാണും. അപ്പോൾ ആ വോൾട്ടേജിലേക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ പോകും. പക്ഷേ കപ്പാസിറ്റർ ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പൊണൻഷ്യലിയാണ് സാധാരണ കപ്പാസിറ്റർ ചാർജ് ആവുക. ഇപ്പോൾ കപ്പാസിറ്റർ ഫുൾ ചാർജ് ചെയ്യാന്ന് വിചാരിച്ചോ. ഫുൾ ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു തരത്തിലായിരിക്കും കപ്പാസിറ്റർ ഫുൾ ചാർജ് ചെയ്യുക. അപ്പോൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ വോൾട്ടേജ് എത്രയായിരിക്കും? ഇൻപുട്ട് എത്ര കൊടുത്തോ, ഇതിപ്പോൾ 2 വോൾട്ട് ആണെങ്കിൽ ഔട്ട്പുട്ടും 2 വോൾട്ട് ആയിരിക്കും. അപ്പോൾ കപ്പാസിറ്റർ അത്രയും ചാർജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടൈം കോൺസ്റ്റന്റ് വളരെ കൂടുതലാണ്. ടൈം കോൺസ്റ്റന്റ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ഫുൾ ചാർജ് ആവുമോ? ചാർജ് ആവില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മളെ കപ്പാസിറ്റർ ഇതുപോലെയല്ല, മെല്ലെയാണ് ചാർജ് ആവുന്നത്. കണ്ടോ, ഇങ്ങനെ ചാർജ് ആയി ഇവിടെ എത്തി എന്ന് വിചാരിക്കാം. ഇവിടെ എത്തുന്ന സമയത്ത് ഇൻപുട്ട് എന്ത് പറ്റി? പോസിറ്റീവ് നിന്ന് നേരെ നെഗറ്റീവിലേക്ക് ജമ്പ് ചെയ്തില്ലേ? അപ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള ഇൻപുട്ട് ഇപ്പോൾ ഇല്ലല്ലോ, വേറെ ഇൻപുട്ടായി മാറിയില്ലേ? അപ്പോൾ കപ്പാസിറ്റർ ഇതുവരെ ചാർജ് ചെയ്ത് വെച്ചത് എന്താവും? ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇൻപുട്ട് സ്വിച്ച് ചെയ്തു. നേരത്തെ ഇവിടെ +2 വോൾട്ട് ആണ് ഉണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് പോവായിരുന്നു. പെട്ടെന്ന് ഇവിടെ എന്തായി? -2 വോൾട്ട് ആയി. അപ്പോൾ കപ്പാസിറ്റർ 2 വോൾട്ട് ചാർജ് ചെയ്യാൻ പോയിടത്ത് എന്തേലേക്ക് പോകും? -2 വോൾട്ട് ചാർജ് ചെയ്യാൻ പോകും. കാരണം ഇപ്പോൾ കപ്പാസിറ്ററിന് എത്ര ഇൻപുട്ടായിട്ട് വരുന്നത്? -2 വോൾട്ട്. അപ്പോൾ കപ്പാസിറ്റർ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും ഡിസ്ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് വീണ്ടും 2 വോൾട്ട് എത്തുന്നുണ്ടാവില്ല. അതിന് മുമ്പേ എന്ത് പറ്റും? അടുത്ത സൈക്കിൾ വരും. അടുത്ത സൈക്കിൾ വരുമ്പോൾ വീണ്ടും അത് റിവേഴ്സ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും? ഒരു ട്രയാങ്കുലർ വേവ്ഫോം കിട്ടും.
അപ്പോൾ ഒരു സ്ക്വയർ വേവ് ആണ് നമ്മൾ ഇന്റഗ്രേറ്ററിന് ഇൻപുട്ട് കൊടുക്കുന്നെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കിട്ടും ഒരു ട്രയാംഗുലർ വേവ്ഫോം കിട്ടും ട്രയാംഗുലർ വേവ്ഫോം കിട്ടാനുള്ള കാരണം എന്താണ് കപ്പാസിറ്റർ ഒരിക്കലും ഫുൾ ചാർജ് ആവുകയും ഡിസ്ചാർജ് ആവുകയും ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇൻപുട്ടിന്റെ ടൈം പീരീഡ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇത് തീരുമാനിക്കുന്ന ആരാണ് ആർ സി വാല്യൂ ആണ് സർക്യൂട്ടിന്റെ ആർ സി വാല്യൂ അല്ലെങ്കിൽ ടൈം കോൺസ്റ്റന്റ് ആണ് ഇവൻ എത്ര സ്ലോ ആയിട്ടാണ് ചാർജ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അത് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് ഇൻപുട്ടിന്റെ ടൈം പീരീഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് അതായത് നമ്മുടെ ഇന്റഗ്രേറ്ററിന്റെ ആർ സി വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം വെരി ഗ്രേറ്റർ ദാൻ ഇൻപുട്ടിന്റെ ടൈം പീരീഡ് ആയിരിക്കണം അപ്പോൾ ഒരു ഡിസൈൻ കണ്ടീഷൻ ആയിട്ട് നമ്മൾ എപ്പോഴും പറയാം ആർ സി വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 16 t എന്നാണ് പറയുക 16 t ഇതാണ് എന്ത് ഇന്റഗ്രേറ്റർ ആയിട്ട് ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓർത്തിരിക്കുക നമ്മൾ ഡിസൈൻ ഇന്റഗ്രേറ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ യൂസ് ചെയ്യുക ഈ സർക്യൂട്ടാണ് യൂസ് ചെയ്യുക ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക നമുക്ക് ഇന്റഗ്രേറ്റർ സർക്യൂട്ടിന്റെ ഡിസൈനും കൂടെ ഒന്ന് പറയാം നമുക്കറിയാം ഇന്റഗ്രേറ്ററിന് ആർ സി ഗ്രേറ്റർ ദാൻ 16 t ആണ് വേണ്ടത് ഈ ടി എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ ടൈം പീരീഡ് ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു സ്ക്വയർ വേവ് ആണ് വിത്ത് ഫ്രീക്വൻസി 1 kHz ഫ്രീക്വൻസി 1 kHz ആകുമ്പോൾ ടൈം പീരീഡ് എത്രയായിരിക്കും 1/frequency 1 ms ആവും അപ്പോൾ ഇതിന്റെ വാല്യൂ എത്രയാണ് 1 ms അപ്പോൾ ആർ സി ഗ്രേറ്റർ ദാൻ 16 ms എന്ന് വരും കാരണം ടൈം പീരീഡിന് വരും 1 ms കൊടുത്തു കഴിഞ്ഞാൽ 16 × 10⁻³ അതാണല്ലോ 1 ms എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിന്റെ അകത്ത് ആറും അറിയില്ല സിയും അറിയില്ല നമ്മൾ ആറ് ഒന്ന് ഒരു വാല്യൂ അസ്യൂം ചെയ്യും 1 k എന്ന് അസ്യൂം ചെയ്യും അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ വാല്യൂ എത്രയായിരിക്കും കപ്പാസിറ്റർ ഗ്രേറ്റർ ദാൻ 16 × 10⁻³ ഡിവൈഡഡ് ബൈ ആർ ഈ ആറ് ഇവിടെ പോകും അപ്പോൾ ആറിന്റെ വാല്യൂ നമുക്കറിയാം 1 kHz ആണ് അപ്പോൾ 10⁻³ ഈ 10⁻³ മുകളിൽ പോകുമ്പോൾ എന്താവും 10⁻³ ആവും അപ്പോൾ സി ഗ്രേറ്റർ ദാൻ 16 × 10⁻³ × 10⁻³ രണ്ട് 10⁻³ വരുന്ന കാരണം എത്രയാവും 10⁻⁶ ആവും 16 × 10⁻⁶ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഗ്രേറ്റർ ദാൻ 16 µF അപ്പോൾ നമ്മൾ 16 µF കുറച്ച് വലിയ വാല്യൂ അതായത് 22 µF എടുക്കും കപ്പാസിറ്റർ അപ്പോൾ കപ്പാസിറ്റർ വാല്യൂ സെറ്റായി റെസിസ്റ്റൻസ് വാല്യൂ സെറ്റായി ഇൻപുട്ട് സെറ്റായി അപ്പോൾ റെസിസ്റ്റർ എത്ര എടുക്കണം 1 k കപ്പാസിറ്റർ എത്ര എടുക്കണം 22 µF വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹൈ വാല്യൂ കൺസിഡർ ചെയ്യാം 47 µF എടുക്കാം കാരണം അപ്പോൾ നല്ല പെർഫെക്റ്റ് ഇന്റഗ്രേഷൻ കിട്ടും കാരണം ആർ സി എത്ര കൂടുന്നോ അതിനനുസരിച്ച് ഇന്റഗ്രേറ്റർ പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കും ഇതാണ് ഇന്റഗ്രേറ്റർ സർക്യൂട്ടിന്റെ ഡിസൈൻ